നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ പെട്ടിയാണ് എന്ന് പരിചയപ്പെടുന്നത്. ചിക്കൻ ഫില്ലിംഗ് ആയിട്ട് വരുന്ന ചിക്കൻ പെട്ടിയാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പെട്ടിയാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ട് ചിക്കൻ നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് മിൻസ് ചെയ്തതാണ്. നമ്മൾ അല്പം സവാളയും ഉള്ളിയും തൊണ്ട് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത്. നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തത്. അല്പം വേപ്പില, ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ആദ്യമായിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി നമുക്ക് സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള വാടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ആഡ് ചെയ്യാം. അപ്പം നമ്മൾ സവാള ഏകദേശം റെഡി ആയിട്ടുണ്ട്. വച്ചിരുന്ന ക്യാബേജ് കൂടി മിക്സ് ചെയ്യണം അതിനകത്തേക്ക്. സവാളയും ക്യാബേജും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് വേപ്പില കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഇത് മൂന്നും നമുക്കിനി അതിൻ്റെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ കൂട്ടിലേക്ക് നമ്മൾ മിൻസ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് പതിയെ അതൊക്കെ ആഡ് ചെയ്ത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. അല്പം മല്ലിയില കൂടി മുകളിൽ തൂവി നമുക്കിനി മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പെട്ടിക്കുള്ള ഫില്ലിംഗ് റെഡിയായി. പെട്ടിയുടെ പുറത്തെ കവറിംഗ് ആയ ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി ഒരു മുട്ട, ഉപ്പ്, ദോശപ്പൊടി, വെള്ളം. അപ്പോൾ നമ്മുടെ മുട്ട, മൈദ, ഉപ്പ്, വെള്ളം എല്ലാം മിക്സിയിൽ ഇട്ടു മിക്സിയിലടിച്ച് നമുക്ക് ദോശമാവ് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവ് തയ്യാറായിട്ടുണ്ട്. മിക്സി നല്ല അടിച്ച് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടായ പാനിലേക്ക് മാവ് ഒഴിച്ച് ഓരോ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ആയിട്ടുള്ള ദോശ അപ്പം റെഡിയായിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരുന്ന ഫില്ലിംഗ് കുറച്ചെടുത്ത് നമ്മൾ ഒരു മുളക് വെച്ച് ഫിൽ ചെയ്തെടുക്കാം. ഒരു പെട്ടിയുടെ ഷേപ്പിലാണ് ഇത് മടക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ പെട്ടി എന്ന് പറയുന്നത്. നമുക്കിതിന് ഒരു കോട്ടിംഗ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് കലക്കാം. മുട്ട മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് പാൻ ചൂടാക്കാം. അല്പം നെയ്യ് പുരട്ടാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പെട്ടി നമുക്ക് മുട്ടയിൽ കലക്കി വെച്ചിരിക്കുന്ന മുട്ട നന്നായിട്ടൊന്ന് കവർ ചെയ്ത് പാനിലേക്ക് വയ്ക്കാം. നമുക്കതൊന്ന് മറിച്ചിടാം.
പുറത്ത് മുട്ട കവറിങ് ഉള്ളതുകൊണ്ട് അത് കാണാനും നല്ല ഭംഗിയാണ്. ആ ചിക്കൻ ആയതുകൊണ്ട് ടേസ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വൈകിട്ട് 4 മണി പലഹാരമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പെട്ടി റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു സൗകര്യം പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പെട്ടി അടിപൊളിയായിട്ടുണ്ട്. സോസോ കൂട്ടി കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ വേറൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.